ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. പലപ്പോഴും പലരുടെയും കംപ്ലൈന്റ് ആണ് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ക്രിസ്പിനെസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി പോകുന്നു, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു. ഇതിനെല്ലാം പരിഹാരമായി എന്താ ചെയ്യേണ്ടതെന്നും നമുക്ക് എപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യണമെന്നും ഒക്കെ കാണിക്കാനായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴപ്പലിയാണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഇത്രയും നമുക്ക് വാഴക്കയായിരുന്നു. ആദ്യമായിട്ട് തന്നെ ഒരു വാഴയ്ക്ക എടുക്കുന്നു, നമുക്ക് ഇങ്ങനെ പിളർന്ന് മൂത്ത വാഴയ്ക്കയാണ്. പെട്ടെന്ന് ഇങ്ങനെ കുളക്കുമ്പോഴേ പോരും. ഇതിൽ ഒട്ടും വിഷാംശം ഇല്ലാത്ത വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനെ ഇടുക, വെള്ളത്തിലേക്ക് ഇടുക. വാഴയ്ക്ക നമ്മൾ മുഴുവനും പൊളിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ മുഴുവൻ പൊളിച്ചിടണം. പിന്നെ പൊളിച്ചു വിട്ടത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കുറച്ച് വെള്ളത്തിലേക്ക് വേമയും ഒരേ വലിപ്പത്തിലരിയാം. അങ്ങനെ നമ്മുടെ ഇത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വാഴയ്ക്ക മുഴുവൻ ഒരേ വലിപ്പത്തിൽ. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് വാരി വെക്കാം. മറ്റേ ചിപ്സിന്റെ കടകളിലൊക്കെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്, പക്ഷെ നമുക്ക് അത്രയ്ക്ക് സ്പീഡിൽ ഇടാനായിട്ടുള്ള സാഹചര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുക നല്ല. ഒരു കുറേ എണ്ണ ഒന്നിച്ച് പിടിച്ച് അങ്ങോട്ട് ചെയ്യും. ഇതാണ് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് വറക്കാം. ആദ്യമായിട്ട് തന്നെ ഉരുളി വെച്ച് ചൂടാക്കും. ഉരുളി ചൂടാകുമ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ കൂടുതൽ ഇട്ടേക്കാം, കാരണം കുറച്ച് കൂടുതൽ കായുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടാകട്ടെ, അത് ആ കളറിന് വേണ്ടിയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കപ്പം ഇത് ഇതിനകത്തെ കുറച്ചെടുത്തിട്ട് ഇതിനകത്ത് വെള്ളമില്ലാത്ത രീതിയിലാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമില്ലാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ കൂടുതലുള്ള കാരണം കുറച്ചുകൂടി വേണം ഇടാം. എണ്ണ മുങ്ങി കിടക്കണം. കുറച്ച് മഞ്ഞൾ നമ്മൾ ഇട്ടിരിക്കുന്ന കാരണം കുറച്ചുകൂടി യെല്ലോ കളർ കിട്ടുന്നുണ്ട്. ഇനി അത് അടക്കണം ആവട്ടെ. ഉടനെ ഇളക്കണ്ട, ഒരല്പം കഴിഞ്ഞ് ഇളക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ തുടക്കത്തിലേ ഇടയ്ക്ക് ഇളക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞു എണ്ണ മുകളിൽ കിടക്കുന്ന കാരണം അങ്ങനെ അരി പിടിക്കത്തോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. പലരുടെയും കംപ്ലൈൻറ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട കട്ടയായിട്ട് വരുന്നത് പക്ഷെ പലരും പറയാം. ആയിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ആകുന്ന സമയത്ത് എല്ലാം പൊങ്ങി വരും. ഇതിപ്പോൾ ഇച്ചിരി ഒരു താഴ്ന്നല്ല പറഞ്ഞു, എല്ലാം പൊങ്ങി വരുന്ന സമയം നമുക്ക് പറയാം. പിന്നെ പതേ നിൽക്കും. ഓർഗാനിക്കായിട്ടുള്ള വാഴക്കൊലയാണ്.
ഒന്നും പിടിച്ചിട്ടില്ല. കണ്ട പക്ഷ വ്യത്യാസമുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് നീരാണ് എടുക്കുന്നത്. ഉപ്പ് നീര് കുറച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉപ്പുനീര് ഒഴിക്കുമ്പോൾ അകം വേകാത്ത ഭാഗങ്ങൾ പെട്ടെന്ന് വെന്തും കിട്ടും. അതേപോലെ തന്നെ എല്ലായിടത്തും ഒരേപോലെ ഉപ്പ് വരും. ചിലർ എടുത്ത് വാങ്ങി വെച്ചിട്ട് ഉപ്പ് തളിക്കും, പക്ഷെ അങ്ങനെ തളിക്കരുത്, കാരണം പെട്ടെന്ന് തണുത്തു പോകും. ചിപ്സ് ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ഉപ്പായിരിക്കും. മാത്രമല്ല ചിപ്സ് നല്ല ക്രിസ്പിയായിട്ട് ഇട്ടി. വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വരും. നമ്മുടെ ചിപ്സ് ആയിട്ടുണ്ട്, നമുക്ക് ഇനിയും പോരാ. ഉണ്ടോ പതയൊക്കെ തീർന്നു, അതാണ് കറക്റ്റ് ഭാഗം. ഇടുമ്പോൾ തീ കൂട്ടി വെക്കുക. പതയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ. ഇപ്പോൾ ഒക്കെ കൂട്ടി ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ഇത് അനക്കാതെ ഒഴിക്കട്ടെ. എണ്ണ മുങ്ങിക്കിടക്കണം, അതാണ് വേണ്ടത്. നമ്മളിട്ട് കുറച്ചൊരു ഇത് കഴിയുമ്പോൾ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം ഏതെങ്കിലും കാരണവശാലും തമ്മി തമ്മി ഒക്കെ പിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ ഒന്ന് പോകും. ഒന്ന് അങ്ങനെ ആക്കിയിട്ട് പിന്നെ അനക്കാതെ പൊടിഞ്ഞൊന്നും പോകാതെ കുറേ നേരം ഇളക്കൊന്നും ഉണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടുള്ളതെല്ലാം ഒന്നും വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ചിപ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വാങ്ങുന്ന ചിപ്സിനകത്ത് വളരെയധികം വിഷാംശങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് പ്ലാസ്റ്റിക് കോട്ടഡ് ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള അംഗങ്ങൾക്കാണെങ്കിലും കുറേശ്ശെ ആണെങ്കിലും ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുക.
നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂലേ.